നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ചില വസ്തുതകൾ പരിശോധിക്കാതെ പോകരുത്. നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ എന്തേ, ഇപ്പൊ കെ എം ഷാജഹാൻ പറഞ്ഞല്ലോ, എൽ ഡി എഫ് ഭരണത്തിലിരിക്കുമ്പോൾ അദ്ദേഹം പ്രവർത്തിച്ച കാലം മേഖല പറഞ്ഞല്ലോ. ഇവിടെ പ്രതിപക്ഷത്ത് സി പി എം വരുമ്പോൾ ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും ഇവിടെ പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടും മനുഷ്യന്റെ ജീവന് ഭീഷണിയാവുന്ന തരത്തിലേക്കുള്ള സമരങ്ങൾ നടത്തുമ്പോൾ ആ സമരങ്ങൾ കേരളത്തിലെ ജനത സ്വീകരിക്കുന്നുണ്ടോ എന്നാണോ കെ എം ഷാജഹാൻ പറഞ്ഞു വെക്കുന്നത്? അതുപോലൊരു സമരത്തിന്റെ കാര്യമല്ല, സമരങ്ങൾ കേരളത്തിലെ തലപൊട്ടിക്കുന്ന സമരത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. പൊതുസമൂഹം സ്വീകരിക്കുന്നതാണ്, ഞാൻ സമരത്തെ കുറിച്ച് പറയുമ്പോൾ തലപൊട്ടിക്കുന്ന സമരമായി കാണിക്കരുത്. കേരളത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല, അതങ്ങനെ പറയരുത്, അത് ശരിയല്ല. സമരം എന്ന് പറഞ്ഞാൽ തലപൊട്ടുന്ന സമരമല്ല, അല്ലാത്ത സമരങ്ങളുണ്ട്. താങ്കളുടെ സമയത്തിൽ ഞാൻ ഇടപെട്ടില്ലല്ലോ. കേരളത്തിലെ ഉയർന്നു വരുന്ന വിഷയങ്ങളെ ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് ജനാധിപത്യ സംവാദങ്ങളിലൂടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് അത് എത്തിക്കുക എന്നുള്ള ക്രിയാത്മകമായ കൺസ്ട്രക്റ്റീവായ ഒരു സമരമാർഗത്തിലൂടെയാണ് ഇപ്പോ നിലനിന്നു പോകുന്നത്. മാത്രമല്ല, ആവശ്യഘട്ടങ്ങളിൽ യുവജന സംഘടനകൾ ശക്തമായി ശക്തിയാർജ്ജമായി തന്നെ സമരങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. പിന്നെ എല്ലാവരും ഒരുപോലെ ഒരേ സ്വഭാവത്തിലൂടെ ആവണം എന്ന് നമുക്ക് നിർബന്ധിക്കാനാവില്ലല്ലോ. എന്ത് തന്നെയായാലും കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന, ഉയർന്നു കേൾക്കുന്ന ഈ വിഷയങ്ങളെല്ലാം തന്നെ മറുപടി പറയേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം സി പി എമ്മിനുണ്ട്, ഇടതുപക്ഷ ഗവൺമെന്റിനുണ്ട്. അതിൽ നിന്നും എല്ലാം ഒളിച്ചോടുന്ന, ഒഴിഞ്ഞു മാറുന്ന ഒരു പ്രവണതയിലേക്കാണ് ഇപ്പോൾ കേരളത്തിലെ ഗവൺമെന്റും സി പി എമ്മും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങളെല്ലാം, ഈ മറുപടികളെല്ലാം കേരളത്തിന്റെ സി പി എമ്മിന്റെ പ്രവർത്തകരോടാണെങ്കിൽ പോലും, ഇപ്പോൾ സമ്മേളനങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ്, രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾക്ക് ഇറങ്ങുകയാണ്, അവിടെയെല്ലാം ഈ വിശദീകരണങ്ങളിലെല്ലാം അവർ നൽകുമ്പോൾ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം ഉയരുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോ വളരെ വളരെ എളുപ്പത്തിൽ ഈ വിശദീകരണ യോഗങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഈ വിഷയങ്ങളെ ചെറുതാക്കി കാണിക്കാൻ സി പി എമ്മിന് കഴിയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം.